നമസ്കാരം. INS വിരാട് എന്ന വിമാനവാഹിനി കപ്പൽ 2017 നേവിയിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ഈ കപ്പലിനെ ഒരു മ്യൂസിയമാക്കാം എന്ന ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തുവെങ്കിലും അതിനുശേഷം ഈയിടയ്ക്ക് 2 ദിവസം മുമ്പ് ഇതിനെ പൊളിച്ചു വയ്ക്കാനൊരു തീരുമാനത്തിലേക്ക് നീങ്ങിയത് മുഖാന്തരം ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ചർച്ചയാകുകയുണ്ടായി. സോ അപ്പോൾ INS വിരാട് എന്ന ഒരു ടോപ്പിക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് കറണ്ട് അഫയേഴ്സിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് എന്താണ്, ദ എക്സ്പ്രസ്, ദ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു ആർട്ടിക്കിളാണ്, അതുപോലെ തന്നെ ദ ഹിന്ദുവിൻ്റെ ഒരു ആർട്ടിക്കിളാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് INS വിരാട് അറൈവ്സ് അറ്റ് അലാങ് ഇൻ ഗുജറാത്ത് ഫോർ ഡിസ്മാൻഡ്ലിംഗ്. ഓക്കെ, അതിൽ ഈ അലാങ് എന്ന പ്ലേസിനെ നമ്മൾ ഓർത്ത് വെച്ചേക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ ശാലയാണ് അലാങ്. ഗുജറാത്തിലെ അലാങ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ പൊളിക്കൽ ശാലയാണ്. ഇംഗ്ലീഷിൽ വേൾഡ്സ് ലാർജസ്റ്റ് ഷിപ്പ് ഗ്രേവ് യാർഡ് എന്നാണ് അലാങ്ങിനെ അറിയപ്പെടുന്നത്. ഇനി നമുക്ക്, ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു എന്താണ് വിമാനവാഹിനി കപ്പൽ എന്ന് പറഞ്ഞു. വിമാനവാഹിനി കപ്പൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ പിക്ചർ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ഇവിടെ വിമാനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിമാനങ്ങൾക്ക് പറന്ന് ഇറങ്ങാനും പറന്ന് കയറുവാനും കഴിയുന്ന കപ്പലുകളെയാണ് നമ്മൾ വിമാനവാഹിനി കപ്പൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. ലോകത്തിൽ വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രം, പവർഫുൾ ആയിട്ടുള്ള കൺട്രീസിന് മാത്രമേ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് INS വിരാട്ടിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. INS വിരാട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വിമാനവാഹിനി കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ, വിമാനവാഹിനി കപ്പൽ എന്നല്ല, ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വാർഷിപ്പ്, ഏത് കാറ്റഗറിയിൽ നോക്കിക്കഴിഞ്ഞാലും ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച യുദ്ധക്കപ്പൽ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് INS വിരാട്ടാണ്. ഇത് എന്താണ്, 2017 ഇന്ത്യയിൽ എന്താണ് ഇന്ത്യൻ നേവിയിൽ നിന്ന് എന്താണ് വിരമിച്ചത് അല്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്തത്. ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദ്യം ഇന്ത്യയിലേക്ക് ഈ കപ്പൽ വരുന്നതിന് മുമ്പ് ഇത് ബ്രിട്ടീഷ് നേവിയിൽ സേവനമനുഷ്ഠിച്ചൊരു കപ്പലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേര് HMS ഹെമിസ് എന്നാണ് ഇതിൻ്റെ പേര്. ബ്രിട്ടീഷ് നേവിയിലായിരുന്നപ്പോൾ ഇതിൻ്റെ പേരെന്തായിരുന്നു? HMS ഹെമിസ്. അപ്പോൾ ഈ HMS എന്ന വേർഡിൻ്റെ ഫുൾ ഫോം ഹെർ മജസ്റ്റി ഷിപ്പ്. ക്യൂൻ എലിസബത്ത് ആണല്ലോ അവരുടെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അതുകൊണ്ട് HMS ഹെർ മജസ്റ്റി ഷിപ്പ് എന്നാണ് HMSൻ്റെ ഫുൾ ഫോം. ഇവിടെ ബ്രിട്ടീഷ് നേവിയിൽ 25 സേവനമനുഷ്ഠിച്ചു. അതായത് 1959 മുതൽ 1984 വരെ ബ്രിട്ടീഷ് നേവിയിൽ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷമാണ് 1987 ഇന്ത്യൻ നേവിയിലേക്ക് ഈ കപ്പൽ കടന്നു വന്നേക്കുന്നത്. അതിനുശേഷം 1987 മുതൽ 2017 വരെ ഇന്ത്യൻ നേവിയിൽ സേവനമനുഷ്ഠിക്കുകയുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞവർ 2017 എന്താണ് ഇതിനെ ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഇതിൻ്റെ സർവീസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം 3 ഇത് വെറുതെ കിടക്കുകയുണ്ടായി. അതിനുശേഷമാണ് ഇതൊരു മ്യൂസിയമാക്കാനുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നത്. എങ്കിലും ഈ വർഷം ജൂലൈ മാസത്തിൽ നടന്ന ലേലത്തിൽ, ലാസ്റ്റ് ആ ഒരു ഐഡിയ പോവുകയും, ലേലത്തിൽ ശ്രീറാം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഒരു കപ്പൽ ലേലത്തിൽ വാങ്ങിച്ചത്. 38.54 crore രൂപയ്ക്കാണ് ഈ കപ്പൽ വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്താണ് മ്യൂസിയമാക്കാൻ കഴിയത്തില്ല എന്നതിനുള്ള എക്സ്ക്യൂസ് ഗവൺമെൻറ് പറഞ്ഞേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിലൊന്നും ഇതിനെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ നേവിയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതിനെ വിൽക്കുന്നു എന്ന പല കാര്യങ്ങളൊക്കെയാണ് പല ഭാഗത്തു നിന്നും ഉത്തരങ്ങളായിട്ട് വന്നേക്കുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് INS വിരാട്. INS എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ത്യൻ നേവി ഷിപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ INS വിരാട് ഇന്ത്യൻ നേവിയിൽ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടായി, അല്ലെങ്കിൽ ഒരുപാട് എന്താണ് മിലിട്ടറി ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേഷൻസ് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അതിൽ ഒന്നാമത്തത്, ഈ ഓപ്പറേഷൻസിനെ എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ വളരെ ലോങ് ആയിപ്പോവും. ഓപ്പറേഷൻസ്, പ്രധാനപ്പെട്ട പഠിച്ചിരിക്കേണ്ട ഓപ്പറേഷൻസ് എന്നൊരു ടോപ്പിക്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എനിവേ, INS വിരാട് പങ്കെടുത്ത പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ 3 നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് ഓപ്പറേഷൻ ജൂപ്പിറ്റർ. ഓപ്പറേഷൻ ജൂപ്പിറ്റർ എന്താണെന്ന് നമുക്കറിയാം. 2 പ്രധാനപ്പെട്ട വേൾഡ് ഹിസ്റ്ററി നോക്കും, പല പല ഓപ്പറേഷൻ ജൂപ്പിറ്ററുണ്ട്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് നോക്കുന്ന സമയത്ത് ഇന്ത്യ ശ്രീലങ്ക ആ വിഷയത്തിൽ എന്താണ്, ഇന്ത്യ ശ്രീലങ്കയിൽ സിവിൽ വാർ നടക്കുന്ന സമയത്ത് പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് പോയതിനെയാണ് നമ്മൾ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ജൂപ്പിറ്റർ. അതിനുശേഷം ഓപ്പറേഷൻ പരാക്രം നമുക്കറിയാം. ഓപ്പറേഷൻ പരാക്രം എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ ഓപ്പറേഷൻ വിജയ്. രണ്ട് ഓപ്പറേഷൻ വിജയമുണ്ട്. ഒന്ന് നമുക്കറിയാം,
എന്താണ് ഗോവ ഗോവ ഡെമൻ ആൻഡ് ഡ്യൂ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഓടിച്ചുവിടുന്ന ഇതിന് വേണ്ടിയിട്ട് ഇന്ത്യ 1961 എടുത്തേക്കുന്ന ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ്, അതിനുശേഷം 1999 എടുത്ത ഒരു ഓപ്പറേഷൻ ഓപ്പറേഷൻ വിജയ്. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പറേഷൻസ് എല്ലാം ഉൾപ്പെടുത്തി വേറെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. എനിവേ, ഈ മൂന്ന് ഓപ്പറേഷൻസ് ഓർത്ത് വെച്ചേക്കുക. ഐ എൻ എസ് വിരാറ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതിനുശേഷം ജോയിൻറ്റ് നേവി എക്സസൈസ്. ഓക്കെ, ജോയിൻറ്റ് നേവൽ എക്സസൈസ് പ്രധാനപ്പെട്ട ഏതൊക്കെ ജോയിൻറ്റ് നേവൽ എക്സസൈസിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, മലബാർ നേവൽ എക്സസൈസ്, ഓക്കെ, അത് യു എസുമായിട്ടുള്ള മലബാർ നേവൽ എക്സസൈസിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ വരുണ, അതേതുമായിട്ടായിരുന്നു, ഫ്രഞ്ച് നേവിയുമായിട്ടാണ് വരുണ നേവൽ എക്സസൈസ് നടന്നിരിക്കുന്നത്. അതിനുശേഷം നസീം അൽ ബഷീർ, ഇത് ഏതാണ്, ഒമാൻ നേവിയുമായിട്ടാണ് എന്താണ് നസീം അൽ ബഷീർ ഓക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും എന്താണ്, ഒന്ന് രണ്ട് മൂന്ന്, ഇവിടെയും മൂന്ന് നേവൽ എക്സസൈസിൻ്റെ പേര് നമ്മൾ ഓർത്ത് വെച്ചേക്കണം. മലബാർ നേവൽ എക്സസൈസ് വരുണ, അതുപോലെ നസീം അൽ ബഷീർ. ഓക്കെ, ഇനി അതിനുശേഷം ഒരു എക്സസൈസാണ്, ഇതിനെ നമ്മൾ തിയേറ്റർ ആൻഡ് ഓപ്പറേഷണൽ എക്സസൈസ്, ഓക്കെ, തിയേറ്റർ ലെവൽ ഓപ്പറേഷണൽ എക്സസൈസ്, അതിൻ്റെ ചുരുക്കം നാമമാണ് ട്രോപെക്സ് എന്ന് പറയും. തിയേറ്റർ ലെവൽ ഓപ്പറേഷണൽ എക്സസൈസിൻ്റെ പ്രത്യേകത, ഇത് മറ്റൊരു രാജ്യവുമായിട്ട് ചെയ്യുന്നതല്ല, ഇന്ത്യക്കകത്ത് തന്നെ ഇന്ത്യയുടെ എയർഫോഴ്സ്, അതുപോലെ തന്നെ മിലിറ്ററി, എന്താണ് നേവി, കോസ്റ്റ് ഗാർഡ്, ഇങ്ങനെയുള്ള ഇന്ത്യയിലെ ഡിഫറെൻ്റ് ഫോഴ്സസിനെ ജോയിൻ ചെയ്ത് ആനുവലി നടത്തുന്ന ഒരു എന്താണ് ഒരു എക്സസൈസാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ട്രോഫെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ആനുവലി നടത്തുന്നതാണ്. അതിൽ ഒരു ട്രോഫെക്സിൽ ഐ എൻ എസ് വിരാട്ട് പങ്കെടുക്കുകയുണ്ടായി. ഇനി ഓരോ നേവി ഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം, വലിയ വലിയ ഷിപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ മോട്ടോയുണ്ട്, അതായത് ആപ്തവാക്യങ്ങളുണ്ട്. അപ്പോൾ ഐ എൻ എസ് വിരാട്ടിൻ്റെ ആപ്തവാക്യം നമ്മൾ ഓർത്ത് വെച്ചേക്കുക. കറണ്ട് അഫയേഴ്സിലൊക്കെ പത്രങ്ങൾ കൂടെയൊക്കെ കുറച്ച് കൂടുതലായിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആപ്തവാക്യങ്ങൾ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. ഇതാണ് അതിൻ്റെ എന്താണ് മോട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യം. ജലമേവ വസ്യ ബലമേവ തസ്യ. അതിൻ്റെ ഉത്തരവുള്ള അതിൻ്റെ മീനിങ് സംസ്കൃതത്തിൽ നിന്ന് എടുത്താക്കുന്നതാണ്. അതിൻ്റെ മീനിങ് ഇതാണ്, അതായത് സമുദ്രത്തെ കൺട്രോൾ ചെയ്യുന്നവൻ ആണ് പവർഫുൾ. ഓക്കെ, സമുദ്രത്തെ നിയന്ത്രിക്കുന്നവൻ അതിശക്തനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജലമേവ വസ്യ ബലമേവ തസ്യ. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഇത്രയാണ് നമ്മൾ എന്താണ് ഐ എൻ എസ് വിരാട്ടിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കൂടുതലായിട്ട് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ജനറൽ ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ, ഇനി നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് വന്നതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് കറണ്ട് അഫയേഴ്സും കൂടെ നമ്മൾ ഓർത്ത് വെച്ചേക്കുക. അതിൽ ഒന്നാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ, ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിതാണ്, ഐ എൻ എസ് വിക്രാന്താണ്. ഓക്കെ, ഐ എൻ എസ് വിക്രാന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ. ഇത് വാങ്ങിച്ചത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ഇത് ബ്രിട്ടനിൽ നിന്നാണ് എന്താണ് ഐ എൻ എസ് വിക്രാന്ത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇനി ഏത് കാലഘട്ടത്തിലാണ് ഇത് പ്രവർത്തിച്ചത്? 1961 മുതൽ 1997 വരെ കാലഘട്ടത്തിലാണ് ഐ എൻ എസ് വിക്രാന്ത് പ്രവർത്തിച്ചത്. ഓക്കെ, അതിനുശേഷം ഇത് അത്രയും കാലം പ്രവർത്തിച്ച ശേഷം 1997 ഇത് വിരമിച്ചു, ഡീകമ്മീഷൻ ചെയ്തു. അതിനുശേഷം 2002 മുതൽ 2012 വരെ മ്യൂസിയമായി പ്രവർത്തിച്ചു. ഏത്? ഐ എൻ എസ് വിക്രാന്ത്. അപ്പോൾ മ്യൂസിയമായി പ്രവർത്തിച്ച എയർക്രാഫ്റ്റ് കാരിയർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൻ എസ് വിക്രാന്താണ്. ഏത് കാലഘട്ടത്തിലൊക്കെയാണ് പ്രവർത്തിച്ചത്? 2002 മുതൽ 2012 വരെ. അതിനുശേഷം 2014 ഈ കപ്പലിനെ വീണ്ടും പൊളിച്ചു വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഇതിനെയും പൊളിച്ചു. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഏതാണെന്ന് നമ്മൾ പഠിച്ചു, എയർക്രാഫ്റ്റ് കാരിയർ ഷിപ്പ് ഏതാണെന്ന് പഠിച്ചു. ഇനി ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ എയർക്രാഫ്റ്റ് കാരിയർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഐ എൻ എസ് വിക്രാന്താണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഐ എൻ എസ് വിക്രാന്ത്, ഞാൻ വീണ്ടും പറയുന്നു ഐ എൻ എസ് വിക്രാന്ത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഐ എൻ എസ് വിക്രാന്താണ്. ഈ ഐ എൻ എസ് വിക്രാന്ത് വിരമിച്ചതിന് ശേഷം ഈ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തന്നെയാണ് ഐ എൻ എസ് വിക്രാന്ത് എന്ന് പുതിയ 2013 നിർമ്മിക്കാൻ ആരംഭിച്ച എയർക്രാഫ്റ്റ് കാരിയറിനും ഐ എൻ എസ് വിക്രാന്ത് എന്ന് പേര് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് R11 എന്നൊരു പേരും കൂടെ ഉണ്ട്. ഇത് ഐ എൻ എസ് വിക്രാന്ത് 2013 മുതൽ ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് 2021-22 ആവുന്നതോടെ ഇന്ത്യയിൽ ഇന്ത്യൻ നേവിയിലേക്ക് ഇത് ജോയിൻ ചെയ്തു. ഇതുവരെ പണി കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ കുറച്ച് ട്രയലൊക്കെ നടക്കുകയാണ്. 2022-23 ആ റേഞ്ചൊക്കെ ആവുന്ന സമയത്ത് ഇത് നേവിയിലേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച
എയർക്രാഫ്റ്റ് കാരിയർ, വിമാനവാഹിനി കപ്പൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഇപ്പോഴുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഏതാണ് എന്നാണ്. ഇന്ത്യയിൽ ഇപ്പോഴുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഏതാണ്? INS വിക്രമാദിത്യയാണ്. ഓക്കെ, INS വിക്രമാദിത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ. ഓക്കെ, ഇത് ഇന്ത്യയിൽ വാങ്ങിച്ച് ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങിച്ചത്? റഷ്യയിൽ നിന്നാണ് INS വിക്രമാദിത്യ വാങ്ങിച്ചേക്കുന്നത്. ഇത് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്തത് 16 നവംബർ 2013 ഇത് ഇന്ത്യൻ നേവിയിലേക്ക് ജോയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരുകൾ നിങ്ങൾക്ക് മാറിപ്പോയി നോക്കണം. വിക്രാന്ത്, അതുപോലെ തന്നെ വിക്രാന്ത് 2013, പിന്നെ INS വിക്രമാദിത്യ, പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യം പറഞ്ഞത് വിരാട്. ഓക്കെ, പേരുകൾ തമ്മിൽ വളരെ സാമ്യമുള്ളതുകൊണ്ട് മാറിപ്പോകും. ഓക്കെ, അതിനെ വേണമെങ്കിൽ നമുക്ക് വിരാട് കോഹ്ലി ആയിട്ട് ഓർത്ത് വയ്ക്കാം. വിരാട്, ഓക്കെ, ഏകദേശം അതുപോലെ തന്നെ വിരാട്, INS വിരാട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച വാർഷിപ്പ്, എന്താണ് എയർക്രാഫ്റ്റ് കാരിയറോ അങ്ങനെയൊന്നുമല്ല, നോർമലായിട്ട് ആദ്യമായിട്ട് നിർമ്മിച്ച വാർഷിപ്പ് ഏതാണ്? യുദ്ധക്കപ്പൽ, ആദ്യമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് INS ഗോദാവരിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിർമ്മിച്ച യുദ്ധക്കപ്പൽ, അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനിയസ്ലി ഡിസൈൻഡ് ആൻഡ് ബിൽറ്റ് വാർഷിപ്പ്, അത് INS ഗോദാവരിയാണ്. ഓക്കെ, ഇത് മെസാഗോൺ ഡോക്ക് മുംബൈയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ സർവീസ്, ഇത് സർവീസ് ചെയ്ത കാലഘട്ടം, സേവനം അനുഷ്ഠിച്ച കാലഘട്ടം 1983 മുതൽ 2015 വരെ ഇത് സേവനം അനുഷ്ഠിച്ചു. ഓക്കെ, 2015 ഇത് എന്ത് ചെയ്തേക്കുന്നത്? ഇത് ഡീകമ്മീഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, യുദ്ധക്കപ്പൽ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എയർക്രാഫ്റ്റ് കാരിയർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയറാണ്. അതിൻ്റെ പേര് USS ജെറാൾഡ് ആർ ഫോർഡ്. ഇവിടെ നോക്കിയാൽ മതി, USS ജെറാൾഡ് ആർ ഫോർഡ് എന്നാണ് അതിൻ്റെ പേര്. ഈ USS ഫുൾ ഫോം യുണൈറ്റഡ് സ്റ്റേറ്റ് എന്താണ് ഷിപ്പ് എന്നാണ്, USS യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഷിപ്പ് എന്നാണ്. ഓക്കെ, അതാണ് ലോകത്തിലെ ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ വലിപ്പം പറയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിയാൽ മതി. എന്താണ്, 100,000 ടണ്ണാണ് അതിൻ്റെ ഭാരമായിട്ട് വന്നേക്കുന്നത്. അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് നമ്മൾ ഓർത്തിരുന്നാൽ മതി 100,000 ടണ്ണ്. അതിനുശേഷം അതിൻ്റെ ലെങ്ത് നമുക്ക് കാണാം, അതിൻ്റെ കപ്പാസിറ്റി എന്താണ്, എയർക്രാഫ്റ്റ് കപ്പാസിറ്റി 80 എന്തായിരുന്നു ഫൈറ്റർ ജെറ്റ് അത്രത്തോളം 80 എന്താണ് വിമാനങ്ങളെ പാർക്ക് ചെയ്യാനും അതിന് പോകാനായിട്ടുള്ള സ്പേസ് എന്താണ് ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, അതിനുശേഷം രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്ന ഏതേക്കുന്നതാണ്, ചൈനയുടെയാണ്. ചൈനയുടെ ടോട്ടൽ എത്രയാണ് വന്നേക്കുന്നത്, ഡിസ്പ്ലേസ്മെൻറ്റ് 59,000 59,000 മാത്രമേ ഉള്ളൂ. അപ്പം അമേരിക്കയുടെ 100,000 ചൈനയിലേക്ക് വരുന്ന സമയത്ത് 59,000. ഓക്കെ, 100,000 അപ്പോൾ നമുക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. പിന്നെ ലെങ്ത്, പിന്നെ കപ്പാസിറ്റി 50 എയർക്രാഫ്റ്റാണ് കേട്ടോ, 50 എയർക്രാഫ്റ്റാണ് കപ്പാസിറ്റി. അതിനുശേഷം അതിനുശേഷം എന്താണ് നമ്മുടെ ബ്രിട്ടൻ, അതിനുശേഷമാണ് ഇന്ത്യ വരുന്നേക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലുത് നമ്മൾ നേരത്തെ പറഞ്ഞു, INS വിക്രമാദിത്യ. ഓക്കെ, അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് 45,000 ടണ്ണാണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഒന്ന് ആവറേജ് വെച്ച് നോക്കാം, ചൈനയുടെയും അല്ലെങ്കിൽ അമേരിക്കയുടെയും ആയിട്ടുള്ള റേഷ്യോ നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ കപ്പാസിറ്റി 30 എയർക്രാഫ്റ്റാണ് ഇതിനകത്ത് നമ്മുടെ വിക്രമാദിത്യക്കകത്ത് നമുക്ക് എന്താണ് സൂക്ഷിക്കാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമ്മൾ വേൾഡ് ആസ്പെക്റ്റിൽ ഒരു പോയിൻ്റ് കൂടെ പറയാൻ നിർത്തുവാണ്. ലോകത്തിലെ മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ലോകത്തിലെ മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ 43 എയർക്രാഫ്റ്റ് മാത്രമേ ഉള്ളൂ. ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 43 എയർക്രാഫ്റ്റുകൾ മാത്രമേ ലോകത്തിൽ ഉള്ളൂ. അതിൽ 11 പല രാജ്യങ്ങൾക്കായിട്ട് 43 എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. ഓക്കെ, 43 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഷിപ്പാണ് ഉള്ളത്. അതിൽ 11 അമേരിക്കയുടെയാണ്. 43 ഉള്ളതിൽ അതിൽ 11 അമേരിക്കയാണ്, അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർഷിപ്പാണ്. അതിനുശേഷം യു കെയ്ക്കും ചൈനയ്ക്കും 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. ഓക്കെ, 2 എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഉണ്ട്. അതിനുശേഷം ഫ്രാൻസ്, ഇന്ത്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവർക്ക് ഓരോ എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ് ഉള്ളത്. അതും ഇവരുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്തായിരുന്നു, കപ്പാസിറ്റി 30 മുതൽ 60 ഫൈറ്റർ ജെറ്റിൻ്റെ കപ്പാസിറ്റി ഉള്ള എയർക്രാഫ്റ്റ് കാരിയേഴ്സാണ് ഉള്ളത്. ഏതൊക്കെ? ഫ്രാൻസ്, ഇന്ത്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ. ഇനി അതിനുശേഷം വേറെ കുറച്ച് രാജ്യങ്ങളിൽ ഹെലികോപ്റ്റർ കാരിയേഴ്സാണ് ഉള്ളത്. അതിന്
എന്താണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇല്ല, ഹെലികോപ്റ്റർ കാരിയേഴ്സ്. ഹെലികോപ്റ്റർ കാരിയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഇപ്പോൾ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനെ കുറിച്ച് ഹെലികോപ്റ്റർ കാരിയേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ അത് കൂടുതലായിട്ടുള്ള ജപ്പാൻ ഉണ്ട്, ഫ്രാൻസ്, ഓസ്ട്രേലിയ, ഈജിപ്ത്, സൗത്ത് കൊറിയ, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ മാത്രം അവർക്ക് എയർക്രാഫ്റ്റ് കാരിയർ മാത്രമേ ഉള്ളൂ, സോറി ഹെലികോപ്റ്റർ കാരിയേഴ്സ് മാത്രമേ ഉള്ളൂ, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇല്ല. എസ്പെഷ്യലി ജപ്പാനെ നോക്കുന്ന സമയത്ത് ജപ്പാൻ്റെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാൻ്റെ കംപ്ലീറ്റ് ഡിഫൻസ് നോക്കുന്നത് അമേരിക്കയാണ്. കാരണം ജപ്പാനും അമേരിക്കയും തമ്മിൽ ഒരു മ്യൂച്വൽ ഡിഫൻസ് ട്രീറ്റി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജപ്പാനും അമേരിക്കയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജപ്പാൻ്റെ പുതിയ പ്രൈം മിനിസ്റ്റർ, ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ജപ്പാൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.